നമ്മൾ ഇന്നത്തെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കിഡിലം പ്ലേസിലോട്ട് പോകുന്നുണ്ട്. എ സർപ്രൈസ് ടീ സ്പോട്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, അവനിപ്പോൾ ദോഹയിൽ നിന്ന് ഒരു 100-120 കിലോമീറ്ററൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നാൽ കാണാൻ മാത്രമുള്ള ഒരു ഒരു സ്ഥലമുണ്ടോ ആ ഒരു വില്ലേജിനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഷമാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വില്ലേജ് മാത്രമല്ല കാണാനായിട്ടുള്ളത്, കുറേ സ്ഥലങ്ങളുണ്ട് ഷമാലിൽ കാണാൻ. അപ്പോൾ അവനോട് പറഞ്ഞു കൊടുത്തതിൽ ഉള്ള രണ്ട് സ്ഥലങ്ങളിലോട്ട് ഞാൻ നിങ്ങളൊന്ന് കൊണ്ടുപോകാം, നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഈ പേൾ റൗണ്ട് അബൌട്ടിലാണ്. നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ബീച്ച് അൽ ഷമാൽ ബീച്ച്, അതുപോലെ തന്നെ ബദലുഫ് ബീച്ച്. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കണ്ടാൽ ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. Look at these people, how well they are maintaining the trees. അവര് ഈ ട്രീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് പല പല ഷേപ്പിലാക്കുന്നുണ്ട്. ഇത് ഇവർ വർക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ ഇതിൻ്റെ റിസൾട്ട്, ഇവരെ വർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ട്രീസൊക്കെ കാണാൻ ഭയങ്കര സ്റ്റൈലാണ്. എവറി ജോബ് ഹാസ് എ ക്രിയേറ്റീവ് എലമെൻ്റ് ഇൻ ഇറ്റ്, റൈറ്റ്? പേൾ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കിട്ടുന്നത് ഒരു ബോട്ട് റൗണ്ട് അബൌട്ടാണ്. ഈ ബോട്ട് കണ്ടാൽ അറിയാം, അൽഷമാൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓഫ് ബീച്ചസ് ആണ്. ഈ റൗണ്ട് അബൌട്ട് ഡയറക്റ്റ് പോവാം സെക്കൻഡ് ലെഫ്റ്റ്. രണ്ടാമത്തെ ലെഫ്റ്റ് പോയാൽ അത് നേരെ കണക്ട് ചെയ്യുന്നത് അൽഷമാൽ ബീച്ചിലോട്ടാണ്. ഈ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിൽ അൽറുവൈസ് പോർട്ടാണ്. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ ലെഫ്റ്റ് എൻഡ് പോയി കണക്ട് ചെയ്യുന്നത് ആണ് നമ്മളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അതൊരു ബീച്ചാണ്, അബദലുഫ് ബീച്ച് അല്ലെങ്കിൽ ബദലുഫ് ബീച്ച് എന്ന് പറയാം. ആ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട്, ഒരു ഫാമിലി പാർക്ക്. അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബീച്ചാണ്, അതായത് ആ പാർക്കിൻ്റെ ബാക്ക് സൈഡാണ് ബീച്ച്. സോ അവിടെ വേറൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, ഈ ബീച്ച് ഒരു 3-4 കിലോമീറ്റർ വൈഡായി കിടക്കുന്ന ഒരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ആൽമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ. ഭയങ്കര രസമാണ്, നല്ല ഗ്രീനറി ഒക്കെ ആയിട്ട് കാണാൻ ഭയങ്കര സ്റ്റൈലാണ്. അതുപോലെ തന്നെ ഈ ബീച്ചിൻ്റെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കുറച്ച് വീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഫുട് പാത്ത് ഉണ്ട്. നമുക്ക് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വാക്കിനൊക്കെ പറ്റിയ പ്ലേസാണ്. നൈറ്റിലാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് ലൈറ്റ്, ഫുൾ ലെങ്ത്തിൽ ലൈറ്റ് ഉണ്ട് രണ്ട് സൈഡിലും. അതിൽ ഒരു സൈഡിലത്തെ ലൈറ്റ് ഭയങ്കര രസമാണ്, ഒരു പക്ഷിയുടെ കൊക്കൊക്കെ മേലോട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഷേപ്പിൽ ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്. പിന്നെ ഫാമിലീസ് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റിയ പ്ലേസ് ഉണ്ട്. അപ്പോൾ ബീച്ച് അംബ്രല്ലാസ് അതുപോലെ തന്നെ ബെഞ്ചസൊക്കെ ഉണ്ട്.
ഈവനിങ്ങിൽ ബാർബിക്യൂ ഒക്കെ ഉണ്ടായി കളിക്കാൻ പറ്റിയ പ്ലേസാണ്. ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്, ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്ന സ്ഥിരം വരുന്ന ഒരു ബീച്ചാണിത്. ഇടയ്ക്ക് ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട്. ഇവിടെ വന്നാലുള്ള മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ പിടിക്കാൻ പോവാം, അതുപോലെ തന്നെ ഞണ്ടിനൊക്കെ പിടിക്കാൻ പോവാം. എന്നിട്ട് അത് ഇവിടെ കരക്കെ വെച്ചിട്ട് നമുക്ക് ചുട്ട് തിന്നാൻ പറ്റും. ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കൊടുത്തിട്ട് ചിക്കൻ മസാല ആക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെയൊക്കെ ചുട്ട് കഴിക്കാം. അതിനൊക്കെ പറ്റിയ പ്ലേസാണ്. ഞണ്ട് പിടിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പോകാൻ പോകുന്ന ബീച്ചാണ്, ബദലൂഫ് ബീച്ച്. അവിടെ ആകുമ്പോൾ ഇതുപോലെ കല്ലുകളൊന്നും ഉണ്ടാവില്ല, നമുക്ക് കുറേ ഉള്ളിലോട്ട് നടന്നു പോകാൻ പറ്റും, അധികം ആഴമില്ല, ഇതുപോലെ കല്ലുകളോ കച്ചറോ ഒന്നുമില്ല, നല്ല മണലാണ്. ഈ കാണുന്നതൊക്കെ പായലാണ്. സ്ഥലത്ത് നിറയെ കല്ലുകളാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് കുട്ടികളായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ. കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയാൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഈ കരഭാഗത്തൊക്കെ നല്ല കല്ലുകളുണ്ട്, ഉണ്ടോ? അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ ഇറങ്ങുമ്പോൾ അറിയില്ല. ഇവിടെ ഇതുപോലത്തെ കല്ലുകളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അടിപൊളി ബീച്ചാണ്, നല്ല കിടിലം വ്യൂ ആണ്, നല്ല സ്റ്റൈലായിട്ട് സൺസെറ്റ് കാണാം, പിന്നെ ചില ടൈമിലൊക്കെ സ്റ്റൈലും സ്കൈയാണ്. ഈ ബീച്ചിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് വേലിയേറ്റം വേലിയിറക്കൊക്കെ അനുസരിച്ചിരിക്കും. ഈ ബീച്ചിനോട് കണക്ട് ചെയ്തിട്ട് റിഫ്രഷിങ് ഏരിയാസ് ഉണ്ട്, പബ്ലിക് ബാത്റൂംസ്, അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ടു അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ this is our second spot, Badlup beach or Abadlup beach. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി പാർക്ക്, അതിന്റെ ബാക്ക് സൈഡിൽ ആ പാർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ബീച്ചാണ്, ഒരു ഓപ്പൺ ബീച്ച്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പാർക്കാണിത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. റൈറ്റ് സൈഡിൽ കുറച്ച് വലിയ കുട്ടികൾക്ക്, ലെഫ്റ്റ് സൈഡിൽ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും. വളരെ നീറ്റായിട്ടുള്ളൊരു വൈഡ് ബീച്ചാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞണ്ടൊക്കെ പിടിക്കണമെങ്കിൽ കുറേ ഉള്ളിലോട്ട് നടന്നു പോവാം, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് പറ്റിയൊരു ബീച്ചാണിത്. നല്ല വെള്ള നിറത്തിലുള്ള മണൽ, വെള്ളൈപ്പൂവേ സോ എല്ലാവരും ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരിക, ഉഷാറാക്കുക. ഇനി നമുക്ക് പോകാനുള്ളത് ഞാൻ ആ പറഞ്ഞ സർപ്രൈസ് സ്പോട്ടിലോട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനലിൻ്റെ ലോഗോ റിവ്യൂ വീഡിയോ ഒന്ന് കാണാം.
Means in Qatar. ഈ വീഡിയോയിൽ കണ്ട മിക്ക സീൻസും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ്. ഈ ഒരു പ്ലേസിലോട്ട് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ബദ്രു പാർക്കില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് റൗണ്ട് എബൌട്ട് ഉണ്ട്. അതിനോട് ചാരിയിട്ട് ഒരു കുറുക്കുവഴി കയറിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആക്ച്വലി ഇത് കടലിൻ്റെ ഉള്ളിലോട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു ടി ഷേപ്പാണ് ഇതിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ടീ സ്പോട്ട് എന്ന് പറഞ്ഞത്. ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഖത്തർ നാഷണൽ അഡ്രസ് രജിസ്ട്രേഷൻ. അതിൻ്റെ ഇൻട്രോ ചെയ്തിട്ടുള്ളതും ഞാൻ ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. നമുക്കൊരു കിടു ഫിഷിംഗ് വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ദിസ് ഈസ് നിസിൻ ഖത്തർ. അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ.